ഐതിഹ്യപ്പെരുമയും പാരിസ്ഥിതിക പ്രാധാന്യവുമുള്ള ചെറിയ വിളിനെല്ലൂർ ആയിരവല്ലി പാറഖനനത്തിനെതിരെ പ്രദേശവാസികൾ സംഘടിപ്പിച്ചു വരുന്ന ജനകീയ സമരം വിജയം കാണുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ പറഞ്ഞു. പണം സമ്പാദിക്കാൻ എന്തു മാർഗവും സ്വീകരിക്കുന്ന ഒരു കൂട്ടർ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം പ്രവണതകൾക്കെതിരെയുള്ള ജനകീയ സമരങ്ങൾ ഫലം കണ്ട ചരിത്രമാണുള്ളത്. പാറഖനനത്തിനായി നൽകിയ NOC പിൻവലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ജനങ്ങൾക്കൊപ്പമാണെന്നും സാം കെ ഡാനിയൽ പറഞ്ഞു. ആയിരവല്ലി പാറഖനനത്തിനെതിരെ നാട്ടുകാർ സംഘടിപ്പിച്ചു വരുന്ന ജനകീയ സമരത്തിന്റെ ഭാഗമായി 150-ാം ദിവസം നടത്തിയ നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു സാം കെ ഡാനിയൽ. എത്രയോ വർഷങ്ങളായി മനുഷ്യൻ ആരാധിച്ച അമ്പലം ഉൾപ്പെടെ ആരാധന കേന്ദ്രം ഉൾപ്പെടെ ഉള്ളൊരു പാറ പൊട്ടിക്കണമെന്ന് ഏതെങ്കിലും സാമ്പത്തിക താല്പര്യമുള്ള അല്ലെങ്കിൽ സമ്പത്തിന്റെ കാര്യം നമുക്കറിയാം, സ്വാഭാവികമായും കച്ചവടക്കാർക്ക് ലാഭകൊതിയന്മാരായിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ത്വര മൂത്താൽ എന്തും വിറ്റഴിക്കാൻ എന്തും വാങ്ങിക്കൂട്ടാൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ പുത്തൻ ഈ സമ്പത്തുള്ള നമ്മുടെ നാട്ടിലെ ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷം പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രകൃതിയെ കൊള്ളയടിച്ചുകൊണ്ട് സമ്പത്ത് കുമിഞ്ഞുകൂട്ടുവാനുള്ള ത്വര, ആ ത്വരയുടെ ഭാഗമായി എല്ലാം പിടിച്ചെടുക്കുകയാണ്, പ്രകൃതി വിഭവങ്ങളെല്ലാം കൊള്ളയടിക്കുകയാണ്, അവർ പകൽ മാന്യന്മാരായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്, വെളുത്ത ചിരിയോടുകൂടി നിൽക്കുകയാണ്. എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണി കൊല്ലമാണ് 150-ാം ദിവസം നിരാഹാരം അനുഷ്ഠിച്ചത്. KPM ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എ ഷാജു മുഖ്യാതിഥിയായി. സമരത്തിന്റെ 150-ാം നാളിലും പിന്തുണ അറിയിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ സമരപ്പന്തലിലെത്തി. KPM ഹൈസ്കൂളിലെ കുട്ടികൾ ആയിരവല്ലിപ്പാറയിലേക്ക് പരിസ്ഥിതി സംരക്ഷണ മാർച്ചും നടത്തി. ഈ സന്ദർഭത്തിൽ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുകയാണ്, ഗവൺമെന്റിൽ വീണ്ടും വീണ്ടും സ്വാധീനം ചെലുത്തുന്ന കാര്യത്തിൽ, ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചു, ചീഫ് സെക്രട്ടറിയാണ് ഇങ്ങനെ ഒരു NOC നൽകിയിരിക്കുന്നത്. അപ്പം പൊതുവിലുള്ള ഖനനത്തെ ഒന്നും എതിർക്കുന്ന ആളുകളല്ല നമ്മളാരും. പക്ഷെ ഗവൺമെന്റിലൊരു അപേക്ഷ ചെന്നാൽ ജി വിക്രമൻ, കല്ലട ഗിരീഷ്, മുരുകേഷ്, റമീസ് കാരാളിക്കോണം തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, പരിസ്ഥിതി രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. നാട്ടുവാർത്ത, കൊല്ലം.